SCV ന്യൂസിന്റെ ലീഡേഴ്സ് ചോയ്സിൽ ഇന്ന് ഞാനാണ് അതിഥി. സിനിമ ആധുനിക കാലത്തെ ഒരു കലാരൂപം എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു മാധ്യമമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കലാരൂപമല്ല എന്ന് ഞാൻ പറഞ്ഞത് വിവിധ കലകളുടെ ഒരു സമഞ്ജസമായിട്ടുള്ള ഒരു സമ്മേളന രൂപമാണ്, ഒരു സമ്മേളന സ്ഥലമായിട്ട് സിനിമ മാറിയിരിക്കുന്നു. മാധ്യമമെന്നുള്ള രീതിയിൽ കഥകളും കലകളും മാത്രമല്ല സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ സിനിമയുടെ ആകെ മൊത്തം സംഭാവനകൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ സിനിമ വളരെ സമഗ്രമായ രീതിയിൽ ഈ കലാരൂപങ്ങളെ മുഴുവൻ സമന്വയിപ്പിച്ച് പ്രേക്ഷകരിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വലിയ പ്രയാസമാണ്. വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ നമുക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഒരു ചിത്രത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു 9 ചിത്രങ്ങളെങ്കിലും മനസ്സിലേക്ക് തള്ളിക്കയറി വരികയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് വളരെ കൂടുതൽ ഞാൻ ഓർമ്മിച്ചു പോയിട്ടുള്ള ഒരു CD-യുടെയും സഹായമില്ലാതെ TV-യിൽ ഒരിക്കൽ പോലും ആ ഒരു സിനിമ രണ്ടാമതൊന്ന് കാണാതെ ഞാൻ ഒരുപാട് ഷോട്ടുകൾ വീണ്ടും വീണ്ടും ഓർമ്മിച്ചു പോയ ഒരു സിനിമയാണ് പെരിന്തച്ചൻ. 1991 പുറത്തു വന്ന ഈ ചിത്രം എന്നെ പെട്ടെന്ന് ഇത്രയും കൂടുതൽ ചിന്തിപ്പിച്ചത് ഈ അടുത്ത കാലത്തുണ്ടായ നമ്മുടെ മഹാനടനായ തിലകൻ്റെ നിര്യാണം കാരണമാണ്. അവസാന നാളുകളിൽ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ലോകരിൽ കുറേയേറെ പേരുടെയെങ്കിലും പക്കൽ നിന്നും ഇഷ്ടം പോലെ അവരുടെയൊക്കെ തന്നിഷ്ടം പോലെ ഒരുപാട് അപവാദങ്ങളും ആരോപണങ്ങളും അവമതികളുമൊക്കെ ഏറ്റുവാങ്ങിച്ച ഒരുപാട് കലാകാരന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. തിലകൻ സാറിനെ പറ്റി ആലോചിക്കുമ്പോഴും ഞാൻ ആ കഥകൾ ഓരോന്നും ഓർമ്മിക്കുന്നു. കുറച്ചുകൂടി പ്രായം ചെന്നപ്പോഴാണ് ഞാൻ തകഴിയുടെ നോവൽ വായിക്കുന്നത്, അവാർഡുകൾ വാരിക്കൂട്ടിയ ആ നോവല് ചെമ്മീൻ. അത് വായിച്ചപ്പോഴാണ് ആ രംഗത്തിൻ്റെ വികാര നിർഭരത എന്തുമാത്രമുണ്ട്, എന്തുമാത്രം ആഴത്തിലുള്ള മനഃശാസ്ത്രം പഠിച്ചിട്ടാണ് തകഴി അങ്ങനെ ഒരു രംഗം സൃഷ്ടിച്ചത്. അനുവാചകർക്ക് വേണ്ടി ആ ഒരു ലോകം അനാദികാലം തൊട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പരസ്പര പ്രേമത്തിൽ ആമഗ്നരായ സ്ത്രീയുടെയും പുരുഷൻ്റെയും ലോകം എഴുതി പിടിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അതോടുകൂടി തന്നെ പ്രകൃതിയെ കീഴടക്കാനുള്ള, കടലമ്മ എന്ന് പറയുന്ന ആ ക്ഷോഭിച്ചു നിൽക്കുന്ന പ്രകൃതിയെ കീഴ്പ്പെടുത്താനുള്ള പുരുഷന്റെ ആ ഒരു അങ്ങേയറ്റത്തെ സാഹസികമായ ശ്രമം, ആ അവസാനത്തെ നിമിഷത്തിൽ പോലും പളനി എന്ന് പറയുന്ന കഥാപാത്രം കടലിന് കീഴടങ്ങുന്നില്ല. ചോദിക്കുന്നത് നീ എന്നെ കടലമ്മയുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണോ എന്നാണ് പല്ല് കടിച്ചുകൊണ്ട് തകഴി പളനി ആ കഥാപാത്ര ആ സ്രാവിനോട് ചോദിക്കുന്നത്, ആ രംഗം നമ്മൾ കാണുന്നത്.